ഞാൻ സ്ഥിരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഏയ് ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. ചിരിക്കരുതേ. കാരണം നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു ഒരു ആക്ഷേപമുണ്ട്, മൊത്തത്തില് സിനിമയ്ക്ക് ഒരു ആക്ഷേപമുണ്ട്. എന്ത്? സ്ത്രീകളെ എപ്പോഴും അബലകളായിട്ട് ചിത്രീകരിക്കാനാണ് സിനിമ ശ്രമിക്കാറെന്ന്. അത് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താലോ? സോ ഐ പിക്ക് അപ്പ് ഒരു സ്ട്രോങ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ദാറ്റ് ഈസ് നോ ഡിഫറെന്റ്. നിന്റെ കൂടുതൽ അഭിനയം പടത്തിൽ ഞാൻ കണ്ടു. ഇതാണോടാ പട്ടി, നിന്റെ പൂക്കച്ചവടം. നീ എന്നെ തല്ലാറായോടി, അടിച്ച് പല്ലൊഴുകി ഞാൻ. കിട്ടിയല്ലോ, തീരുമാനമായി. ഇറങ്ങടി. നീയേ, നീ ഞങ്ങൾ ഇത്രയും പേര് താങ്ങത്തില്ല. പൊടി, നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നിന്റെ പണി തീർന്നടാ. നീ തീർന്നടാ, നീ തീർന്നു. ഞാൻ ഗാന്ധി ഗ്രാമത്തിൽ രഞ്ജിത് ഭായിയുടെ ബന്ധുവാ. ഇത് ഗാന്ധി ഗ്രാമമല്ല, കൊത്തയാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. എന്ത് വരവാടാ ഇത്? കഥാപാത്രമായിട്ടുവാ? കഥാപാത്രമായിട്ടല്ലേ ഇപ്പൊ വന്നത്? ഇത് ഗാന്ധി ഗ്രാമമല്ല, കൊത്തയാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. രാജനാരാ ഈ നാട് വിറപ്പിക്കുന്ന റൗഡിയാ, അവനെ കണ്ട വിറയ്ക്കണം. അതിന് ഞാനല്ലല്ലോ, എന്നെ കാണുമ്പോ ഇവരല്ലേ വിറയ്ക്കേണ്ടത്. വേണു, എന്നെ കാണുമ്പോ ഒന്നും അങ്ങോട്ട് വിറച്ചേക്കണേ. ഇവനിത് കുറെ നേരമായല്ലോ, ബുക്കെല്ലാം ഓസന വായിച്ചു തീർക്കാടാ. പോടാ, ഭയക്കണം കേട്ടോ. അവര് വിറക്കിയല്ല, നീ വിറപ്പിക്കുന്ന നോട്ട് നോക്കണം. ഇത് മതിയോ? അതെടുക്കടാ. രാജുവേട്ടാ, പ്ലീസ് കസ്റ്റം ബുക്ക് എടുക്കടാ. സിനിമ സിനിമയുടെ വിധി എന്തുകൊണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഞാൻ വായിച്ച സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തതിലോ നല്ല എഴുത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ, പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പൊ അത് മാത്രമായിരിക്കും താരകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിമിലാരിറ്റി. നിങ്ങളുടെ മുഖത്തൊക്കെ ഇഷ്ടമല്ലാന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല. സ്ത്രീകളെ എപ്പോഴും അബലകളായിട്ട് ചിത്രീകരിക്കാനാണ് സിനിമ ശ്രമിക്കാറെന്ന്. അല്ലാണ്ട് ചീച്ചയാണെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, കൊല്ലണെങ്കിൽ കൊന്നു. സോ ഐ പിക്ക് അപ്പ് ഒരു സ്ട്രോങ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ദാറ്റ് ഈസ് നോ ഡിഫറെന്റ്. ഹോ, മനോഹരം, ഗംഭീരം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, വിഷമിക്കരുത്. തെറിയാണ് വിളിച്ചത്, തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വിഷമം, രാജുവിന്റെ ഒരു വിളിക്ക് കാത്തിരിക്കുന്ന എത്ര പെമ്പിളരെന്ന് അറിയും നിനക്ക്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്, നാക്കെടുത്താന്നുണേ പറയൂ. വിഷമമുണ്ടടി, വിഷമമുണ്ട്. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ട കളികൾ ഓർത്ത് വിഷമമുണ്ട്. സത്യത്തിൽ ഞാൻ ഞാൻ സ്ഥിരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നീ ആരാണെന്ന് വിചാരം? ഞാൻ എതിർപ്പാക്കില്ലേ. എന്നാ പവർ? 10 years later. തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കെ. നാളെ എന്റെ പൊന്നുന്റെ പിറന്നാളാ, നിന്നെ ക്ഷണിക്കാൻ വന്നാ. എടാ ചന്ദ്ര, ഇവിടെ എന്തെല്ലാം കുഴപ്പങ്ങളാ നടക്കുന്നത്. സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ എന്റെ അടുത്ത് നറേറ്റ് ചെയ്തതിലോ നല്ല എഴുത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുഖത്തൊക്കെ ഇഷ്ടമല്ലാന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല. നാളെ എന്റെ പൊന്നുന്റെ പിറന്നാളാ, നിന്നെ ക്ഷണിക്കാൻ വന്നത്. നന്നായിട്ടുണ്ട്. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക, അഥവാ പറ്റിപ്പോയെങ്കിൽ എല്ലാം നിന്റെ വിധി അനുസരിച്ച് സമാധാനിക്കണം.